കണ്ണൂർ ജില്ലയിൽ വളർത്തു നായകൾക്ക് ആന്റി റാബിസ് വാക്സിൻ എടുക്കാൻ എത്തുന്നവരിൽ വർധനയുണ്ടായിട്ടുണ്ടെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് ജെ ലേഖ പഞ്ചായത്തുകളിൽ അടുത്ത ആഴ്ച മുതൽ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും അവർ കണ്ണൂർ പറഞ്ഞു തെരുവുനായ രൂക്ഷമായ സാഹചര്യത്തിൽ വിവിധ നടപടികളുമായാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് പോകുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൃഗസ്നേഹികളുടെ കൂടെ സഹകരണത്തോടുകൂടി നായകൾക്ക് വാക്സിനേഷനും ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ പയ്യാമ്പലത്ത് വാക്സിനേഷൻ ഡോഗ് വാക്സിനേഷൻ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു അതിന് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഇന്ത്യൻ വെറ്റനറി അസോസിയേഷൻ്റെയും സന്നദ്ധ സംഘടന അതായത് തെരുവിൽ അനിമൽ ലവേഴ്സിൻ്റെയും കൂട്ടായ ഒരു ഇതിലൂടെയാണ് നമ്മൾ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയും അത് തുടർന്നിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെയും മൃഗസ്നേഹികളുടെയും സഹകരണത്തോടെ തെരുവുനായകൾക്ക് നായകൾക്ക് വാക്സിനേഷനും ആരംഭിച്ചിട്ടുണ്ട് മുൻപത്തേതിനെ അപേക്ഷിച്ച് ജില്ലയിൽ വളർത്തുന്ന ആന്റി റാബിസ് വാക്സിൻ എടുക്കാൻ എത്തുന്നവരിൽ വർധനവുണ്ടായിട്ടുണ്ട് പഞ്ചായത്തുകളിൽ അടുത്ത ആഴ്ച മുതൽ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് ജെ ലേഖ പറഞ്ഞു തുടർന്ന് ഈ ജില്ലാ ആശുപത്രികളിലുള്ള വാക്സിനേഷൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും അടുത്ത ആഴ്ച മുതൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വെറ്റിനറി അസോസിയേഷനുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നും ലേഖ കൂട്ടിച്ചേർത്തു ബോധവൽക്കരണ ക്ലാസുകൾ ഐ വി നേതൃത്വത്തിൽ സ്കൂളുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കാനായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് പത്തൊൻപതിന് തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി കല്ലേശ്ശേരി മണ്ഡലത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൂട്ടിച്ചേർത്തു കല്യാശ്ശേരി ബ്ലോക്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വരുന്ന കല്യാശ്ശേരി മണ്ഡലത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മീറ്റിംഗ് തീയതി വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പം ഇതിലെല്ലാം നിർദ്ദേശം നൽകിയും പ്രൊജക്റ്റ് അതായത് എ ബി സിക്ക് പ്രൊജക്റ്റ് വെച്ചിട്ടില്ലാത്ത പഞ്ചായത്തുകൾ വാലിഡേഷൻ വരുമ്പോൾ പ്രൊജക്റ്റ് വെക്കാനായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ